ചെറുപുഴ ടൗണിലെ നിർമ്മാണം പൂർത്തിയായ കുടുംബക്ഷേമ ഉപകേന്ദ്രം തുറന്നു പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് 10 ലക്ഷം രൂപ ചിലവിൽ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. കാലപ്പഴക്കത്തെ തുടർന്ന് പഴയ കെട്ടിടം തകർന്നു വീഴാൻ തുടങ്ങിയപ്പോഴാണ് പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ 2 വർഷമായിട്ടും ഇത് തുറന്നു കൊടുക്കാൻ നടപടിയായിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടം നിർമ്മിക്കാൻ മാത്രമാണ് ഫണ്ട് അനുവദിച്ചതെന്നും ഇനി വയറിംഗ് കൂടി ഫണ്ട് അനുവദിച്ചാലേ ഇത് പൂർത്തിയാക്കി കെട്ടിടം തുറന്നു നൽകുമെന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ ഈ ഓഫീസിൻ്റെ പ്രവർത്തനം പഞ്ചായത്തിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നും ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പുതിയ കെട്ടിടം ഉടൻ തുറന്നു നൽകണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് ആവശ്യപ്പെട്ടു. ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ചെറുപുഴ ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പൊളിച്ചു മാറ്റുകയും അവിടെ ആവശ്യമായ ഫണ്ട് 10 ലക്ഷം രൂപ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ഫണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അനുവദിക്കുകയും അതിൻ്റെ പ്രവൃത്തി തറക്കല്ലിടൽ ചടങ്ങ് നടത്തി അതിന് തുടക്കം കുറിക്കുകയും ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഭരണസമിതി ചിരിക്കാനും ചിന്തിപ്പിക്കാനും ചിലതൊക്കെ തുറന്നു പറയാനും ഉടൻ വരുന്നു അമിട്ട്. ഇതൊരു കടലാസ് പടക്കമല്ല, കഥയും കാര്യവും കൂട്ടിക്കെട്ടിയ ഉഗ്രൻ സാധനമാണ്. സ്ട്രീമിംഗ് സൂൺ ഓൺ ചെറുപുഴ വാർത്ത അമിട്ട്.